എൻ്റെ പേര് ജോസ് മണിയങ്കാട്ട്. ഞാൻ പാരാരൂപതയിൽ കുഴുവനാൽ ഇടവകയിൽ ജനിച്ച് ചങ്ങനാശ്ശി രൂപതയിൽ വളർന്ന് നമ്മുടെ തിരുവല്ല രൂപതയിൽ അച്ഛനായിട്ട് ചേർന്നു അവിടെ പഠിച്ചു. അതിനുശേഷം 1975 January 1 പട്ടം സ്വീകരിച്ചു. ആലുവ സമ്രാട്ടാണ് പഠിച്ചത്. അതിനുശേഷം പിന്നെ ബത്തേരി രൂപത വന്നു. ബത്തേരി രൂപതയിൽ ജോലി ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായ എൻ്റെ മരണാനന്തര ജീവിത അനുഭവത്തെപ്പറ്റി എൻ്റെ അസാക്ഷ്യം ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് സംഭവിച്ചത് 1985 April 14. അത് പുതു ഞായറാഴ്ചയായിരുന്നു. അതുപോലെ അത് ഡിവൈൻ മേഴ്സി സൺഡേ. രണ്ടാമത്തെ കുർബാനയ്ക്ക് ആലക്കോട്ട് പോകുന്ന വഴിക്ക്, അവിടെ അടുത്ത് വെള്ളാട് പള്ളിയുണ്ട്, പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മോട്ടോർ സൈക്കിൾ അപകടമുണ്ടായി. അപ്പോൾ 14 വിഷു ദിവസമായിരുന്നു. പാലക്കോട്ട് നിന്ന് ഒരു ആൾ ഈ ജീപ്പ് ഓടിച്ച് വന്നു. അവൻ കണ്ടുപിടിച്ച് വന്നതാണ്. അപ്പോൾ എൻ്റെ മോട്ടോർ സൈക്കിൾ ഇടിച്ചു. അങ്ങനെ മോട്ടോർ സൈക്കിളിൽ നിന്ന് ഫോൺ കമ്പിയെ തട്ടി താഴെ വീണു. പന്നുണ്ടായ അപകടത്തുണ്ടായ ഇപ്പം കാണാവുന്ന ചില കാര്യങ്ങൾ, ഇപ്പം എൻ്റെ തലയിലുള്ള ഈ പാട് ഇന്നത്തെ അപകടത്തിലുണ്ടായതാണ്. പിന്നെ രണ്ട് കൈ ഒടിഞ്ഞു. ഇപ്പോൾ മിക്കവാറും കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അതുപോലെ ലോവർ ജോ അത് ഒടിഞ്ഞു, അത് വയറ് ചെയ്തു. പിന്നെ 3 റിബ്സ് ഒടിഞ്ഞു. പെൽവിക് ബോണ് ഒടിഞ്ഞ് ക്രഷായി. വലതുകാല് 2 ഒടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെയിൻ കട്ട് ചെയ്ത് അങ്ങനെ ബ്ലീഡിങ് ഉണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് എനിക്ക് മരണ അനുഭവം ഉണ്ടായി. ആ സമയത്ത് ഞാൻ എൻ്റെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ശരീരം കാണുകയും അതുപോലെ ആൾക്കാരെ കൊണ്ടുവന്ന ആൾക്കാരെ കണ്ടു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, എൻ്റെ കാവൽ മാലാഖയെ ഞാൻ ആദ്യം കാണുകയാണ്. ആ കാവൽ മാലാഖ എന്നോട് പറഞ്ഞു, കർത്താവ് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരിക. അപ്പോൾ ഞാൻ കാവൽ മാലാഖയോടെ ഉള്ള സന്തോഷമായിട്ട് പോവുകയാണ്. ശരീരം ഒഴിച്ച് അങ്ങനെ പോകുന്ന വഴിക്ക് കാവൽ മാലാഖ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ആദ്യമായിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുക, നരകം കാണിക്കുക. നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നരകം ഇങ്ങനെ വിശാലമായിട്ട് ഒരു നരകം, ആ നരകത്തിൽ അവിടെ കോടിക്കണക്കിന് ആളുകളുണ്ട്. അതെനിക്ക് വളരെയധികം ഭയം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. അത്രയും ആളുകൾ നരകത്തിൽ കിടക്കുന്നു. അപ്പോൾ ഞാൻ ആ കാവൽമാലാഖ വഴി എന്താ ഇവരിങ്ങനെ ഇത്രയും ആളുകൾ വന്നത്? അവർ പറഞ്ഞു, കാവൽമാലാഖ പറഞ്ഞു, ഇവരെല്ലാം കർത്താവിൻ്റെ വഴികളിൽ നിന്ന് മാറി കൽപ്പനകളെല്ലാം ലംഘിച്ചു. പിന്നെ ഞാൻ ചോദിച്ചു, ഏതാ കൂടുതൽ പാപമാണ് ആളുകൾ ചെയ്തത്, ഏതാണ് ഏറ്റവും കൂടുതൽ പാപം, അല്ലെ ഏത് പാപം ചൂണ്ടാണ് ആളുകൾ അവിടെ വന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞത്, സിൻ ഓഫ് ദ ഫ്ലഷ്, അത് സെക്ഷൽ സിൻ, ലൈംഗികമായ ജീവിതം ആളുകൾ നയിച്ചത് ദൈവത്തിന് വിരുദ്ധമായിട്ട്, അതായത് പിന്നെ കല്യാണം കഴിക്കാതെ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടവർ, അതുപോലെ സുവർഗഭോഗികൾ, ഇങ്ങനെ ആളുകൾ ആണ് ഇന്ന് ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അല്ലാതെ മറ്റ് തരത്തിലുള്ള എല്ലാ തിന്മകൾപ്പെട്ടവരുണ്ട്. പിന്നെ എൻ്റെ കാവൽമാലാഖ എന്നോട് പറഞ്ഞത്, ഒരു മാരകഭാഗം അത് പശ്ചാത്താപമില്ലാതെ അവൻ മരിച്ചാൽ, ആ മാരകഭാവത്തിൽ മരിച്ചാൽ, ആ മാരകഭാഗം പാപം അവനെ നരകത്തിലേക്ക് കൊണ്ടു. ആ സമയത്ത് എത്രയധികം പാപങ്ങൾ ചെയ്തു കൂട്ടിയോ, അതേസമയത്ത് അവൻ ലാസ്റ്റ് സമയത്ത് പശ്ചാത്തലിച്ചെങ്കിൽ, ദൈവത്തോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞെങ്കിൽ അവന് ഒരിക്കലും നരകത്തിലേക്ക് വിടത്തില്ല. അങ്ങനെയുള്ള ആളുകളെയാണ് ശുദ്ധീകരണത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ കണ്ടു, സാത്താനെ കണ്ടു, പിശാചുകൾ കണ്ടു. സാത്താനും പിശാചുകളുള്ള വ്യത്യാസം, സാത്താനാണ് ലൂസിഫർ ആർക്കേഞ്ചൽ, പിന്നെ പിശാചുകൾ അവർ ഈ മാലാഖന്മാർ, ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാലാഖന്മാർ, ഫോളൻ ഏഞ്ചൽസ്, അവരാണ് പിശാചുകൾ. അപ്പോൾ അവരെല്ലാം കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയാണ്, ഭീകരമായ രൂപങ്ങളാണ്. എല്ലാ ആളുകളും അവിടെ വളരെയധികം സഹനം ഞാൻ കണ്ടു. അതുപോലെ ഏറ്റവും വലിയ ചൂട്, നമ്മൾ ബൈബിളിൽ പറഞ്ഞ് കർത്താവ് പറഞ്ഞതുപോലെ കെടാത്ത അഗ്നിയും ചാകാത്ത പുഴുക്കളും അത് നേരിൽ കാണുവാനായി സാധിച്ചു. അതേസമയത്ത് വളരെ നമ്മുടെ നാട്ടിലെ പോലെയുള്ള ചൂടല്ല, അതിൻ്റെയൊക്കെ എത്രയോ 100 ചൂട് അവിടെയുണ്ട്.
ആ ചൂടത്തെ അവർ ഉരുകുന്നില്ല, ദഹിക്കുന്നില്ല, പക്ഷേ അവരിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ കാവൽമാലാഖാൻ പറഞ്ഞു അവിടെ ഏഴ് തരത്തിലുള്ള സഹനങ്ങൾ, അതായത് ഡിഗ്രി ഉണ്ട്, അതായത് വേദനയുടെ ആധിക്യം ഏത് ഏഴ് തരത്തിലാണ്. എത്രയധികം മാരഭാവങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടുന്നോ ആ പാപങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളതായ സഹനം അവിടെയുണ്ട്. അതാണ് ഏഴ് ഡിഗ്രി, ഏഴ് ലെവൽ എന്ന് പറയുന്നത്. അതുപോലെ അവിടെ ഞാൻ പ്രതീക്ഷിക്കാത്ത പല ആളുകളെ കണ്ടുമുട്ടാൻ സാധിച്ചു. പക്ഷെ അവരോട് ബന്ധപ്പെടാനും സാധിച്ചില്ല, അവരെ കാണാൻ സാധിച്ചു, അവരോട് സംസാരിക്കാണ്ട് എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് എന്നെ കൊണ്ടുപോകുന്നത് ശുദ്ധീകരണ സ്ഥലത്തേക്കാണ്. ശുദ്ധീകരണം ഇതുപോലെ നീണ്ട് കിടക്കുന്ന വിശാലമായൊരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ കോടിക്കണക്കിന് ആത്മാക്കളുണ്ട്. പക്ഷെ അവിടെ പിന്നെ ഈ ഒരിക്കലും അവർക്ക് ഈ പീഡനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ അതിൻ്റെ മാത്രം ഫയറിൻ്റെ പീഡനമേ ഉള്ളൂ, അല്ലാതെ അങ്ങോട്ട് ഫൈറ്റിങ്ങോ ഒന്നുമില്ല. വഴക്കും ഹൊററും ഫിയറും ഒന്നും അവിടെയില്ല. പക്ഷെ അവിടെ ഇതുപോലെ അവരോട് സംസാരിക്കാൻ സാധിച്ചു. അപ്പോൾ അവരോട് അവരെന്നോട് പറഞ്ഞു അവർക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ പറഞ്ഞു മറ്റുള്ളവരോട് പറയണം ഞങ്ങൾക്കൊരു പ്രാർത്ഥിക്കാനായിട്ട്. ശുദ്ധീകരണ സ്ഥലത്തിൽ ഇതുപോലെ ഏഴ് തരത്തിലുള്ളതായ സഹനങ്ങളുണ്ട്. അതായത് ഡിഗ്രി, അവരുടെ ഇൻറ്റൻസിറ്റി സഫറിങ്. അപ്പോൾ അവിടെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് നേരത്തെ പോകുവാനായിട്ട് സ്വർഗത്തിൽ പോകാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ശുദ്ധീകരണാത്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശുദ്ധീകരണാത്മയ്ക്കുള്ള പ്രാർത്ഥന ഇന്ന് മനുഷ്യർ കുറവാണ്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ നമ്മൾ പ്രാർത്ഥിച്ച് അവർ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവർ സ്വർഗത്തിലെ വിസ്തരാണ്, വിസ്തരായി മാറുകയാണ്. നമ്മളെല്ലാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരും വിസ്തരാണ്. നമ്മൾ മാർപ്പാപ്പ പിന്നെ പേര് ചൊല്ലി വിളിച്ചവർ മാത്രമല്ല, അല്ലാതെ കോടാനുകോടി ആളുകൾ സ്വർഗത്തിൽ വരുന്നുണ്ട്. അവരെല്ലാം വിസ്തരാണ്. അപ്പം വിസ്തരായ അവർ അവരുടെ പ്രത്യുപകാരമായിട്ട് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് നമ്മൾ ശുദ്ധീകരണാത്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്, നമുക്ക് തന്നെ അതിൻ്റെ ഗുണമാണ്. കാരണം അവർ അവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മളോട് ആ പിന്നെ പ്രത്യുപകാരം കാണിക്കും, അവർ പ്രാർത്ഥിക്കും. അപ്പോൾ അവരുടെ പ്രാർത്ഥന നമുക്ക് എപ്പോഴും വിലപ്പെട്ടതാണ്. അപ്പം അതിനുശേഷം എന്നോട് കാവൽമാലാഖ പറഞ്ഞ് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം. വലിയ ടണൽ കൂടെ പോവുകയാണ്, വലിയ ടണൽ. ആ ടണൽ വളരെ മനോഹരമായ ടണൽ, വളരെ ശാന്തമായ ഒരു യാത്രയായിരുന്നു. അങ്ങനെ സ്വർഗം തുറക്കപ്പെടുകയും മാലാഖമാരുടെ ഇമ്പഗീതങ്ങൾ കേട്ട് മാലാഖമാർ ദൈവത്തെ പാടി സ്തുതിക്കുന്ന പാട്ട്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. അപ്പോൾ അതിനുശേഷം ഈ കാവൽമാലാഖ എന്നെ കർത്താവിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകുന്നു. കർത്താവ് എന്നെ കണ്ടപ്പം പറഞ്ഞു ഞാൻ നിന്നെ വീണ്ടും ഒരു ദൗത്യമായിട്ട് വിടുന്നു. ഇന്ന് ഇനിയുള്ള നിൻ്റെ ജീവിതം വിദേശത്തുമായിരിക്കും, വിദേശ ഭാഷയിൽ നിന്ന് സംസാരിക്കും. അതുപോലെ നീ എൻ്റെ സമാധാനത്തിൻ്റെയും അതുപോലെ രോഗശാന്തിയുടെ ഉപകരണമായി തീരും. അപ്പോൾ മാതാവ് അടുത്തുണ്ടായിരുന്നു. മാതാവ് പറഞ്ഞു അവൻ പറയുന്ന പോലെ നീ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ കാര്യത്തിൽ നിന്നോട് സഹായിക്കും. അപ്പോൾ മാതാവിൻ്റെ സഹായം മാതാവിനോട് പറഞ്ഞു, വാഗ്ദാനം ചെയ്തു എൻ്റെ പ്രവർത്തനങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഞാൻ കാവൽമാലാഖായിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ശരീരം ഡോക്ടർ പരിശോധന നടത്തി, എന്നിട്ട് മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ മോർച്ചറിലേക്ക് കൊണ്ടുപോകുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ആത്മാവ് ശരീരത്തേക്ക് വരുന്നു. ആ സമയത്ത് സംഭവിച്ചത് വളരെ വേദന അനുഭവപ്പെട്ടു. കാരണം ഒടിഞ്ഞ് മുറിഞ്ഞ ശരീരം, ആത്മാവ് വന്നപ്പോഴത്തേക്ക് വളരെ വേദന ഞാൻ ഉച്ചയായി നിലവിളിച്ചു. അപ്പോൾ എന്നെ കൊണ്ടുപോകുന്ന ആളുകൾ അവർ പേടിച്ച് എൻ്റെ ശരീരം വഴിയിട്ട് അവർ ഓടിപ്പോയി. അവർ ഞാൻ ഡോക്ടറെ പറഞ്ഞു മൃതശരീരം പിന്നെ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഉച്ച വെക്കുന്നു. ഉടനെ ഡോക്ടർ വന്നു. ഡോക്ടർ വന്ന് പരിശോധിച്ചു. പരിശോധിച്ചപ്പോഴത്തേക്ക് അവർ പൾസ് കണ്ടു. ഉടനെ പറഞ്ഞു അച്ഛൻ ജീവൻ വന്നിട്ടുണ്ട്, തിരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ പള്ളിയിൽ ആളുകൾ എൻ്റെ കുർബാനയ്ക്ക് വന്നവരെല്ലാം ഇത് കേട്ട് വന്നു. ആ സ്ഥലത്ത് ബ്ലഡ് ബാങ്കില്ലായിരുന്നു. അപ്പോൾ അവർ ബ്ലഡ് തന്നു. അങ്ങനെ ബ്ലഡ് തന്ന് പിന്നെ സർജറി നടത്തി. അങ്ങനെ ഹോസ്പിറ്റലിൽ രണ്ട് മാസം കഴിഞ്ഞു. ആ രണ്ട് മാസം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഡോക്ടർ പറഞ്ഞു അച്ഛന് നടക്കത്തില്ല, കാരണം പെൽവിക്കോണ് ഇരിക്കുന്നത് ശരിയാകുകയില്ല, അപ്പോൾ വീൽചെയറിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു കർത്താവിനെ വിട്ടു ഒരു ദൗത്യമായിട്ട്, ആ കർത്താവ് തന്നെ എനിക്ക് ശാരീരികമായ ശാന്തി തരും. അപ്പോൾ ആ ഡോക്ടർ ഒരു ഹിന്ദു ആയിരുന്നു. അപ്പോൾ ഹിന്ദു ഡോക്ടർ പറഞ്ഞു അച്ഛൻ്റെ ദൈവം അച്ഛൻ രക്ഷിക്കട്ടെ. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു.
എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പേരൻസ് അപ്പനും ഫാദറും മദറും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നൊവേന നടത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് പെൽവിക്കേറിയായതിൽ വളരെ അതികഠിനമായ വേദന അനുഭവപ്പെട്ടു. അങ്ങനെ അനുഭവപ്പെട്ടപ്പോൾ ഞാൻ മാതാവിനെ വിളിച്ചു, മാതാവെ രക്ഷിക്കണേ അദ്ദേഹം പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ സ്വരം മാതാവ് സ്വരം കേൾക്കുന്നു, നീ എല്ലാം സൗഖ്യമായിരിക്കുന്നു, എൻ്റെ പെൽവിക്കേറിയ സൗഖ്യമായിരിക്കുന്നു, നീ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ ഞാൻ ഉടനെ എഴുന്നേറ്റു. ആളുകൾ എന്നെ കാണാമെന്ന് പറഞ്ഞു, കാരണം വീൽ ചെയറിൽ ഇരിക്കുമെന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ നടക്കുന്ന കണ്ടപ്പോൾ ഞാൻ പിന്നെ ആ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, അച്ഛൻ്റെ ദൈവം സത്യദൈവമാണ്, അതുകൊണ്ടാണ് ഇത്രയും അത്ഭുതം ഉണ്ടായത്. അതുകൊണ്ട് ഡോക്ടർ നമ്മുടെ സഭയിൽ വിശ്വസിച്ചു. അങ്ങനെ ഡോക്ടർ ഒരു ക്രിസ്ത്യാനിയായി. അങ്ങനെ അവിടെ വീട്ടിൽ ഞാൻ കഴിയുമ്പോൾ എനിക്ക് വീണ്ടും ഒരു സന്ദേശം കിട്ടി, മെസ്സേജ് കിട്ടി. ഞാൻ പ്രവർത്തിക്കേണ്ട സ്ഥലം അമേരിക്കയിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഭാഷ എന്താ മനസ്സിലായി. അങ്ങനെ അമേരിക്കയിൽ ഞാൻ 1986 നവംബർ 10 നവംബർ അമേരിക്കയിൽ വന്നു. കാരണം കർത്താവ് പറഞ്ഞത് സത്യത്തിലേക്ക് നേർവാതിലേക്ക് പോകാനായിട്ട് പിന്നെ ഇടുങ്ങിയ വാതിൽ കൂടെ പ്രവേശിക്കണം. അത് നമ്മൾ നിത്യാനന്ദത്തിലേക്ക് പോകാൻ ഇടുങ്ങിയ പാതയാണ്. അതായത് സ്വർഗത്തിലേക്ക് വഴി ഇടുങ്ങിയതാണ്. ആ വഴി ഏറ്റവും പ്രശ്നമുള്ളതാണ്. അത് എളുപ്പമുള്ള വഴിയല്ല. ആ വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ ആളുകളില്ല. സ്ട്രൈവ് ടു എൻ്റർ ദ നാരോ ഗേറ്റ്.